മതം മാറ്റ ഭീകരത തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും ശക്തമായി നിൽക്കുമ്പോൾ അത് അതിജീവിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു വൃദ്ധ സ്ത്രീയെ, ഒരു അമ്മയെ നിങ്ങൾക്ക് പരിചയപ്പെടേണ്ടി വരും. പേര് ശാന്തമ്മ എന്നാണ്. ആ രീതിയിൽ ഏതൊക്കെ തരത്തിലാണ് ഈ അമ്മ അല്ലെങ്കിൽ ഈ ശാന്തമ്മ എന്ന സ്ത്രീ സ്വന്തം വേരുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പടപൊരുതൽ നടത്തുന്നത്? ഇതാരാണ് ഇവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നത്? ഏത് തരത്തിലാണ് ഇവർ മതംമാറ്റ ഭീഷണിയിൽ നേരിടുന്നത്? എന്താണ് ശാന്തമ്മ ചെയ്യുന്ന തെറ്റ്? ഈ തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ, വർഷങ്ങളായി ശാന്തമ്മ ശാന്തമ്മ അതിജീവനത്തിൻ്റെ, പിടിച്ചു നിൽക്കലിൻ്റെ, സ്വന്തം വിശ്വാസം സംരക്ഷിക്കുന്നതിൻ്റെ പോരാട്ടത്തിലാണ്. ആരാണ് ശാന്തമ്മയെ ഭീഷണിപ്പെടുത്തുന്നത്? ആരാണ് ശാന്തമ്മയെ ഏതൊക്കെ തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാമോ ഏതൊക്കെ തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? ആരാണ് ശാന്തമ്മയെ സമ്മർദ്ദത്തിലാക്കുന്നത്? സ്വന്തം ഇടത്ത് സ്വന്തം വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത സന്ദർഭം ഒരുക്കുന്നത് എങ്ങനെയാണ്? വളരെ അടുത്തറിയുന്ന ഘട്ടത്തിൽ തന്നെ ഇതൊക്കെ വളരെ അസ്വാഭാവികത എന്ന് തോന്നുമെങ്കിൽ പോലും ജീവിതത്തിൽ നിലനിൽക്കുന്ന, അതും തലസ്ഥാന ജില്ലയാണ്, കേരളത്തിന്റെ തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം. ആ തലസ്ഥാന ജില്ല സാമൂഹ്യമായും സാംസ്കാരികപരമായും അതോടൊപ്പം വിദ്യാഭ്യാസപരമായും സാക്ഷര രീതിയിലുമൊക്കെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നൊരു ജില്ലയാണ്. ആ ജില്ലയിലാണ് ഒരു സ്ത്രീ തൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി, തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, തൻ്റെ നിലപാടുകളിൽ ഊന്നി തനിക്ക് പൂജിക്കേണ്ട പൂജകൾ, അതോടൊപ്പം തനിക്ക് വിശ്വസിക്കേണ്ട വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ അതിനെ മാറ്റിമറിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം പെന്തക്കോസ്ത സഭയ്ക്ക് എതിരെയാണ്. പെന്തക്കോസ്ത സഭ ഈ യുവതിക്കെതിരെ കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്നും മതം മാറുന്നതിനു വേണ്ടി നിരന്തരം ശല്യം ചെയ്യുന്നു എന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെന്തക്കോസ്റ്റുകാർ തിരുവനന്തപുരം സ്വദേശിനിയായ ഈ ശാന്തമ്മ എന്ന് പറയുന്ന വൃദ്ധ സ്ത്രീക്ക്, ഒരു അമ്മയ്ക്ക്, അവരുടെ വിശ്വാസ പ്രകാരം സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ നിലനിർത്തുന്ന തരത്തിലേക്ക് സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ, ഇത് തിരിച്ചറിയപ്പെടുകയും പുറത്തു വരികയും ചെയ്യുന്ന സന്ദർഭമാണെങ്കിൽ, ഇത്തരത്തിൽ പുറത്തറിയപ്പെടാത്ത അല്ലെങ്കിൽ അത് സ്വാഭാവികമായും ഈ സമ്മർദ്ദത്തെ ഒന്നും അതിജീവിക്കാൻ സാധിക്കാതെ ഈ സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് മതം മാറ്റത്തിലേക്ക് വഴുതി വീണു പോകുന്ന എത്രയെത്ര വ്യക്തികളുണ്ടാകാം, എത്രയെത്ര കുടുംബങ്ങളുണ്ടാകാം, ഈ തരത്തിലാണ് ചോദ്യങ്ങൾ ശക്തമാകുന്നത്. ഈ ശാന്തമ്മയുമായി ബന്ധപ്പെട്ട, അവരോടൊപ്പം അടുത്തിടപഴകിയ, ഈ സംഭവം ചോദിച്ചറിഞ്ഞവരുമായി നാം ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ശാന്തമ്മയ്ക്ക് നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത്. എവിടെ നിന്നാണ് ഭീഷണി ഉണ്ടായത്? പെന്തക്കോസ്തുകാരാണ് ശാന്തമ്മയെ ഭീഷണിപ്പെടുത്തുന്നത്. പെന്തക്കോസ് സഭയുമായി ബന്ധപ്പെട്ട ഭീഷണിയാണ് ശാന്തമ്മ നേരിട്ടത്. എന്തിനാണ് ഇവർ ഭീഷണി നേരിട്ടത്? ഹിന്ദുവായി ജീവിക്കുന്നത് കൊണ്ട്, ഹൈന്ദവ സംസ്കാരം പുലർത്തുന്നത് കൊണ്ട്, ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ പുലർത്തുന്നത് കൊണ്ട്, അങ്ങനെ ഹൈന്ദവ രീതിയിൽ ജീവിച്ച്, ഹൈന്ദവ രീതിയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന, ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങൾ നെഞ്ചിലേറ്റുന്ന, അവർക്ക് ഹൈന്ദവ ദേവി ദേവന്മാരെ പൂജിക്കുന്ന ഈ ഇടത്താണ് ശാന്തമ്മ ജീവിക്കുന്നത്. തലമുറകളായി കൈമാറി വന്ന വിശ്വാസം, തലമുറകളായി കൈമാറി വന്ന ആചാരം, ആ വിശ്വാസത്തെയും ആചാരത്തെയും ലംഘിക്കുന്നതിന് വേണ്ടി നിരന്തരം പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കാൻ വേണ്ടി അവർ വലിയ തോതിൽ പോരാടുമ്പോൾ അവസാനം അവർക്ക് ഭീഷണിയും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ശാന്തമ്മ വഴുതി വീഴുകയും ചെയ്യുന്നു എന്നറിയുമ്പോഴാണ് ആ ഇടത്തേക്ക് ശാന്തമ്മയെ പ്രഷർ ചെയ്യുന്നത്, സമ്മർദ്ദത്തിലാക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത് പെന്തക്കോസ്ത് സഭയുമായി ബന്ധപ്പെട്ടവരാണെന്ന ആക്ഷേപം ഉയരുന്നു. അവിടെ ശാന്തമ്മയെ സഹായിക്കുന്നതിന് വേണ്ടി ഹൈന്ദവരായിട്ടുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. അവർ ശാന്തമ്മയ്ക്ക് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്യുന്നു. ധാർമ്മികമായ സപ്പോർട്ട്, ധാർമ്മികമായ പിന്തുണ, അതോടൊപ്പം നിയമപരമായ പിന്തുണ, ആ നിയമപരമായ പിന്തുണയും അടക്കം ഏതുവിധ സഹകരണം വേണമോ അത് ശാന്തമ്മയ്ക്ക് നൽകും. ഏതുവിധ പിന്തുണയും ശാന്തമ്മയ്ക്ക് നൽകും എന്ന് അടിയുറച്ചു പറയുകയാണ് ശാന്തമ്മയെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ച ഹൈന്ദവ സമൂഹം. ഈ ശാന്തമ്മ നേരിടുന്ന സമ്മർദ്ദത്തെ, ശാന്തമ്മ നേരിടുന്ന അതിജീവനത്തിൻ്റെ പോരാട്ടം, അത് തിരിച്ചറിയുന്ന ഹൈന്ദവ സഹോദരങ്ങളാണ് ഇപ്പോൾ ശാന്തമ്മയ്ക്ക് പിന്തുണയുമായി എത്തിയിട്ടുള്ളത്. എന്തായാലും പെന്തക്കോസ് സഭയുമായി ബന്ധപ്പെട്ടവർ ഇനി ശാന്തമ്മയെ ഏതെങ്കിലും തരത്തിൽ മതം മാറുന്നതിന് സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ, ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അതിശക്തമായി
ശക്തമായ പ്രതിരോധ ഇടപാടുകൾ നേരിടേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ ഹൈന്ദവ സമൂഹം. ശാന്തമ്മയ്ക്ക് പിന്തുണ നൽകാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഹൈന്ദവ സമൂഹം ഒപ്പം താൻ പോരാടി ഏതു സമ്മർദ്ദത്തെയും അതിജീവിക്കുമെന്ന പ്രതിജ്ഞ എടുക്കുകയാണ് ശാന്തമ്മ. തിരുമല കുന്നപ്പുഴ പാറമേൽ പുത്തൻ വീട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ് ശാന്ത എന്നാണ് അവരുടെ പേര്. അപ്പൊ അവര് ഭർത്താവൊക്കെ മരിച്ച ഒരു സ്ത്രീയാണ്. അവര് പാരമ്പര്യമായിട്ട് കിട്ടിയ ആ ഈ ആചാര രീതി അവര് ഈ വീട്ടില് കുടുംബ ക്ഷേത്ര കണക്ക് കുടുംബ തെക്കത് കണക്ക് ഈ വിളക്ക് കത്തിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ്. അപ്പോ അവര് അവിടെ ആരാധിക്കുന്ന സ്ഥലത്ത് അതിന്റെ തൊട്ടടുത്ത് അതിനോട് ചേർന്ന ഒരു പെന്തക്കോസ് ഫാമിലിയും പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോ ഈ ഇവിടുത്തെ കർപ്പൂരത്തിന്റെയും നിലവിളക്ക് കത്തിക്കുന്നതിന്റെയും ചാമ്പ്രാണത്തിന്റെ സ്മെല്ല് അവർക്ക് ചെല്ലുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിരന്തരം അവരുമായിട്ട് വിഷയം ഉണ്ടാക്കുന്നത്. അപ്പോ ഇത് ഈ സ്മെല്ല് അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ അവർ വിഷയം ഉണ്ടാക്കുന്നത്. എന്നാൽ അതേസമയം അവരവരെ വീട്ടില് അസമയത്തും പാതിരാത്രിയും ഒക്കെ ഈ ബന്ധപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അതിഭീകരമായിട്ടുള്ള ശബ്ദം മുഴക്കുകയും അവിടെ പ്രാർത്ഥന എന്നുള്ള പേരിൽ വളരെയധികം വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യണം. പക്ഷെ അത് അവർ കൂട്ടായിട്ട് ചെയ്യുന്നു. ഇവിടെ ഈ അമ്മായിട്ട് ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് സഹായത്തിനും മറ്റു കാര്യങ്ങൾക്കൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഇതിനെ തടസ്സപ്പെടുത്തുകയും ഇവര് നിരന്തരമായിട്ട് ഹരിജൻ വിഭാഗത്തിലുള്ള സ്ത്രീ ആയതുകൊണ്ട് നിരന്തരം മതം മാറാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അത് മതം മാറാൻ വേണ്ടിയിട്ട് ഇവര് തയ്യാറാവുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കാണ് ശരിക്കും അവര് ഈ ഇവരെ ആക്രമിക്കുക എന്നുള്ള ഒരു ശൈലിയിലേക്ക് വന്നത്. അപ്പോ ഇപ്പോ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാല് പോലീസിനെ സ്വാധീനിച്ചിട്ട് രാഷ്ട്രീയക്കാരുടെ സ്വാധീനം ഉണ്ടാവും. പോലീസിനെ സ്വാധീനിച്ചിട്ട് പോലീസിനെ വെച്ചിട്ടും ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.